കുട്ടികൾക്കും മിഡിൽ കെമിസ്ട്രി ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. 7th യൂണിറ്റ് ഇക്വിലിബ്രിയത്തിന്റെ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. ഇക്വിലിബ്രിയത്തിനകത്ത് നമുക്ക് രണ്ട് ഫോക്കസ് ഏരിയയും കൂടെ ആണ് എടുക്കാനുള്ളത്. പി എച്ച് സ്കെയിലും ബഫർ സൊല്യൂഷനും രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ തന്നെയാണ് പി എച്ച് സ്കെയില് ബഫർ സൊല്യൂഷൻ. നമ്മൾ ഇന്ന് എടുക്കുന്ന ഫോക്കസ് ഏരിയ ആണ് പി എച്ച് സ്കെയില്. എന്നാണ് ഫോക്കസ് ഏരിയയിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുകയും ചെയ്യുക. അതേപോലെ നമ്മൾ 3 യൂണിറ്റ് ഇപ്പം കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി, സെക്കൻഡ് യൂണിറ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റം, 6th യൂണിറ്റ് തെർമോഡൈനാമിക്സ്, അത് കഴിഞ്ഞാണ് 7th യൂണിറ്റ് ആയിട്ടുള്ള ഇക്വിലിബ്രിയം എടുത്തത്. ഈ 3 യൂണിറ്റിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനൽ പേജിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ ആദ്യം തൊട്ടുള്ള ക്ലാസ്സുകൾ ആ ചാനൽ പേജ് നമ്മുടെ പ്ലേലിസ്റ്റിലൂടെ കറക്റ്റ് ഓർഡറിൽ തന്നെ കാണാൻ പറ്റും. അതുപോലെ മാക്സിമം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ കാര്യം മറക്കരുത്. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള നോട്ട്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്. ആ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളെ ബേസ് ചെയ്തുള്ള സിമ്പിൾ ആയിട്ടുള്ളതും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ട്സും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഒത്തിരി സമയം ഞാൻ കളയുന്നില്ല, കാരണം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഫോക്കസ് ഏരിയയിലോട്ട് പോകാം. പി എച്ച് സ്കെയിലാണ് നമ്മൾ ഇന്ന് എടുക്കുന്ന ഫോക്കസ്. രണ്ട് ഫോക്കസിന്റെ ബാലൻസ് നമുക്ക് എടുക്കാറുണ്ട്, പി എച്ച് സ്കെയിലും ബഫർ സൊല്യൂഷനും. ഇന്ന് നമുക്ക് പി എച്ച് സ്കെയിൽ എന്നുള്ള ഫോക്കസ് ഏരിയയാണ് എടുക്കുന്നത്. ഇനി ആ പി എച്ച് സ്കെയിലിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ഓരോ പോർഷനായിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നമുക്ക് ആദ്യം പി എച്ച് സ്കെയില് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണ് പി എച്ച് സ്കെയിൽ എന്ന് അറിയണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം, എന്താണ് പി എച്ച് സ്കെയിൽ എന്നുള്ളത്. എന്നിട്ട് പി എച്ച് സ്കെയില് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഡിഫൈൻ ചെയ്യേണ്ടത് ഒരു സൊല്യൂഷന്റെ പി എച്ച്. ഒരു സൊല്യൂഷന്റെ പി എച്ച് ഡിഫൈൻ ചെയ്യാൻ എക്സാമിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ. അങ്ങനെ അത് സൊല്യൂഷന്റെ പി എച്ച് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പി എച്ചിനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യണം. കാരണം നമ്മൾ ഓരോ ടോപ്പിക്സ് എടുക്കുമ്പോഴും അതിനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം ഡിസ്കസ് ചെയ്ത് തന്നെ പോകുന്നത് നിങ്ങൾക്ക് ഒരു പരീക്ഷയ്ക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. സൊല്യൂഷന്റെ പി എച്ച് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞ് പി എച്ചിനെ ബേസ് ചെയ്തുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പി എച്ചിൽ നിന്ന് പരീക്ഷയ്ക്ക് ഒരു പ്രോബ്ലം ചോദിക്കും. 100% ഉറപ്പാണ് പി എച്ചിൽ നിന്നുള്ള ഒരു പ്രോബ്ലം. നമ്മളൊരു 3 പ്രോബ്ലംസ് ചെയ്യും. ആ 3 പ്രോബ്ലംസും ഡിഫറന്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ആ 3 പ്രോബ്ലത്തില് ഒരു പ്രോബ്ലം ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷന് ചോദിക്കുന്നത്. കാരണം ആ 3 പ്രോബ്ലംസ് കൂടെ ചെയ്ത് നമ്മുടെ പി എച്ച് സ്കെയിൽ എന്നുള്ള ഈ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. നാളെ വന്നിട്ട് നമ്മൾ ബഫർ സൊല്യൂഷനും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് ബഫർ സൊല്യൂഷനും അതിന്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് ഇക്വിലിബ്രിയം കംപ്ലീറ്റ് ചെയ്യും. നമുക്ക് അതിന് ആദ്യം പി എച്ച് സ്കെയില് എക്സ്പ്ലെയിൻ ചെയ്യാം. പി എച്ച് സ്കെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് 2 അയോൺസിനെ പറ്റി പറയണം. അതല്ലെങ്കിൽ ഈ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും ആ 2 അയോൺസിനെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ. ആദ്യം ഞാൻ പറയാൻ പോകുന്ന അയോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അയോൺ തന്നെ, ഹൈഡ്രജൻ അയോൺ. ഹൈഡ്രജൻ അയോൺ എന്ന് കേട്ടപ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വന്നു H+ അയോൺ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹൈഡ്രജൻ അയോൺ എന്ന് പറയുന്നത് H+ അയോൺ ആണെന്നുള്ള കാര്യം. ഈ ഹൈഡ്രജൻ അയോൺ പോലെ മറ്റൊരു അയോണിനെ പറ്റിയാണ് ഞാൻ അടുത്തത് പറയുന്നത്. അതായത് ഈ സൊല്യൂഷനില് ഈ H+അയോൺ ആയിട്ടുള്ള ഹൈഡ്രജൻ അയോണ് സെപ്പറേറ്റഡ് ആയിട്ടല്ല നിൽക്കുന്നത്. നമ്മുടെ സൊല്യൂഷനകത്ത് ഈ H+അയോണ് ആ സൊല്യൂഷനകത്തുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യും. നമ്മുടെ H+അയോൺ സൊല്യൂഷനകത്ത് നിൽക്കുമ്പോൾ നമ്മുടെ H+അയോണ് ആ സൊല്യൂഷനകത്തുള്ള വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H+അയോൺ വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് H3O+അയോൺ ആയിട്ട് മാറും. ഈ H3O+അയോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോണിയം അയോൺ. എന്തായോണാണ്? ഹൈഡ്രോണിയം അയോൺ. ശരിക്കും ഈ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുന്നത് നമ്മുടെ H+അയോൺ തന്നെയാണ്
ആ എച്ച് പ്ലസ് അയോണ് ആരമായിട്ട് നിൽക്കുന്ന ഫോമാണ്, വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ഫോമാണ് ഹൈഡ്രോണിയം അയോൺ എന്നേ ഉള്ളൂ. അല്ലാതെ തമ്മിൽ കെമിക്കലി ഒരു ഡിഫറൻസും ഇല്ല. നമുക്ക് ആകെയുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് അയോൺ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫോമും എച്ച് ത്രീ ഒ പ്ലസ് എന്ന് പറയുന്ന ഹൈഡ്രോണിയം അയോൺ എന്ന് പറയുന്നത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ഫോമുവാണെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ പി എച്ച് സ്കെയിൽ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എച്ച് പ്ലസ് അയോൺ എന്ന് പറഞ്ഞാലോ എച്ച് ത്രീ ഒ പ്ലസ് അയോൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോണിയം അയോൺ എന്ന് പറഞ്ഞാലോ ഓർത്തോണം, നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഏത് അയോണിനെ തന്നെ ഹൈഡ്രജൻ അയോണിനെ തന്നെ. കാരണം എച്ച് ത്രീ ഒ പ്ലസ് എന്ന് പറഞ്ഞാലും അത് ഹൈഡ്രജൻ അയോൺ തന്നെയാണ്, അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ഫോം ആണെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ. നമുക്ക് രണ്ട് അയോണിനെയും ക്ലിയർ ആയി, ഹൈഡ്രജൻ അയോണും ഹൈഡ്രോണിയം അയോണും. ഹൈഡ്രോണിയം അയോണിന്റെ ഫോർമുലയാണ് എച്ച് ത്രീ ഒ പ്ലസ് അയോൺ ആണ് ഹൈഡ്രോണിയം അയോൺ. നമുക്ക് പി എച്ച് സ്കെയിലിനെ പറ്റി അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാം. പി എച്ച് സ്കെയിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഒരു സൊല്യൂഷനകത്തുള്ള ഹൈഡ്രജൻ അയോണിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പി എച്ച് സ്കെയില് ഇൻട്രോഡ്യൂസ് ചെയ്തത്. മറക്കരുത്, പി എച്ച് സ്കെയിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്തത് ഒരു സൊല്യൂഷനകത്തുള്ള ഹൈഡ്രജൻ അയോൺ ആയിട്ടുള്ള എച്ച് പ്ലസ് അയോണിന്റെ എന്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്, കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് മറ്റൊരു രീതി പറഞ്ഞാൽ ഒരു സൊല്യൂഷനകത്തുള്ള ഹൈഡ്രോണിയം അയോൺ ആയിട്ടുള്ള എച്ച് ത്രീ ഒ പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനാണെന്നും പറയാം. കാരണം എച്ച് പ്ലസ് തന്നെയാണ്, എച്ച് ത്രീ ഒ പ്ലസ് യാതൊരു വ്യത്യാസവും ഇല്ല. പി എച്ച് സ്കെയിൽ എന്തിനാ ഇൻട്രോഡ്യൂസ് ചെയ്തെന്ന് മനസ്സിലായി. ഒരു സൊല്യൂഷനകത്തുള്ള എച്ച് പ്ലസ് അയോൺ അല്ലെങ്കിൽ എച്ച് ത്രീ ഒ പ്ലസ് അയോൺ ആയിട്ടുള്ള ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇൻട്രോഡ്യൂസ് ചെയ്ത സ്കെയിലാണ് പി എച്ച് സ്കെയിൽ. ക്ലിയർ ആയിട്ട് മനസ്സിലായി. പി എച്ച് സ്കെയിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാനുള്ള റീസണ് ഒന്നി എക്സ്പ്രസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാന്ന് പറയാം, അല്ലെങ്കിൽ എച്ച് ത്രീ ഒ പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനെന്ന് പറയാം. കാരണം എച്ച് പ്ലസും എച്ച് ത്രീ ഒ പ്ലസും തമ്മിൽ യാതൊരു ഡിഫറൻസും ഇല്ല. എച്ച് പ്ലസ് സെപ്പറേറ്റഡ് ഫോമും എച്ച് ത്രീ ഒ പ്ലസ് എന്ന് പറയുന്ന കമ്പൈൻഡ് ഫോം ആണെന്നേ ഉള്ളൂ. പിന്നെ പി എച്ച് സ്കെയിൽ ഇൻട്രോഡ്യൂസ് ചെയ്ത് ക്ലിയർ ആയി. ഒരു സൊല്യൂഷനകത്തുള്ള ഹൈഡ്രജൻ അയോൺ ആയിട്ടുള്ള എച്ച് പ്ലസ് അയോൺ അല്ലെങ്കിൽ ഹൈഡ്രോണിയം അയോൺ ആയിട്ടുള്ള എച്ച് ത്രീ ഒ പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ ഇൻട്രോഡ്യൂസ് ചെയ്ത സ്കെയിലാണ് പി എച്ച് സ്കെയിൽ. അത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു സൊല്യൂഷന്റെ പി എച്ച് കണ്ടുപിടിക്കുന്നത് എന്നാണ് പറയുന്നത്. ആ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെയാണ് നമ്മൾ പി എച്ചിന്റെ ഡെഫിനിഷൻ ആയിട്ടും കൊടുക്കുന്നത്. ഒരു സൊല്യൂഷന്റെ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ്, പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ്. പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ്. കാരണം സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്ന എന്താണ് കോൺസെൻട്രേഷൻ. നമ്മൾ പി എച്ച് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ്. എച്ച് ത്രീ ഒ പ്ലസ് എന്ന് പറയുന്നത് എന്തായോണാണ്, ഹൈഡ്രോണിയം അയോൺ. ഈ ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ലോഗരിതം അല്ലെ, ലോഗ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. എന്ത് ഫംഗ്ഷൻ ആണ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ഇതിനെ പി എച്ച് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ്. ക്ലിയർ ആയല്ലോ. ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഡിഫൈൻ പി എച്ച് എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് പി എച്ചിന്റെ ഡെഫിനിഷൻ എഴുതാം. പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ്, പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ് അയോൺസ്. ക്ലിയർ ആയല്ലോ. മറക്കരുത്, പി എച്ച് ഇന്റെ ഡെഫിനിഷൻ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ ഒ പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ. പി എച്ച് ഇന്റെ ഡെഫിനിഷൻ ക്ലിയർ ആയി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ. നമ്മൾ എഴുതണം, പി എച്ച് ഓഫ് എ സൊല്യൂഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് ഹൈഡ്രോണിയം അയോൺ കോൺസെൻട്രേഷൻ. ഇക്വേഷൻ എഴുതണം, പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ്. ക്ലിയർ ആയല്ലോ.
നമുക്ക് എച്ച് ത്രീ ഓ പ്ലസിന് പകരം ഹൈഡ്രോണിയം അയോണിന് പകരം വേണമെങ്കിൽ എന്തെന്നും കൊടുക്കാം, എച്ച് പ്ലസ് എന്നും കൊടുക്കാം. കാരണം എച്ച് ത്രീ ഓ പ്ലസും എച്ച് പ്ലസും ഒരേ ആൾ തന്നെയാണ്. എച്ച് പ്ലസ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നു. എച്ച് ത്രീ ഓ പ്ലസ് എന്ന് പറയുന്ന എച്ച് പ്ലസ് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് നിൽക്കുന്ന ഫോമാണ് എച്ച് ത്രീ ഓ പ്ലസ് എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എച്ച് ത്രീ ഓ പ്ലസിന് പകരം എന്ത് കൊടുക്കാം, എച്ച് പ്ലസ് എന്ന് കൊടുക്കാം. അങ്ങനെയാണ് നമുക്ക് പി എച്ച് ഇക്വേഷൻ എങ്ങനെ എഴുതാം, പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്, എച്ച് പ്ലസ് എന്ന് പറയാം. പിന്നെ പി എച്ച് സ്കെയിൽ ക്ലിയർ ആയി. എച്ച് പ്ലസ് അയോൺ അല്ലെങ്കിൽ എച്ച് ത്രീ ഓ പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇൻട്രോഡ്യൂസ് ചെയ്ത സ്കെയിൽ ആണ് പി എച്ച് സ്കെയിൽ. ഈ പി എച്ച് സ്കെയിലിന്റെ ബേസ് എന്ന് പറയുന്നത് അത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിട്ടുള്ള ലോഗരിതം ആണ് നമ്മുടെ പി എച്ച് സ്കെയിലിന്റെ ബേസ്. ഒരു സൊല്യൂഷന്റെ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ത്രീ ഓ പ്ലസ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ പി എച്ച് ഓഫ് എ സൊല്യൂഷൻ. അടുത്ത നമ്മൾ പറയുന്നത് ഈ പി എച്ച് സ്കെയിലത്തെ വാല്യൂന്റെ റേഞ്ച് ആണ് നമ്മൾ പറയുന്നത്. പി എച്ച് സ്കെയിലിനകത്ത് വാല്യൂ റേഞ്ച് ചെയ്യുന്നത് സീറോ തൊട്ട് 14 വരെയാണ്. നമ്മുടെ പി എച്ച് സ്കെയിലിനകത്ത് വാല്യൂ റേഞ്ച് ചെയ്യുന്നത് സീറോ തൊട്ട് എവിടെ വരെയാണ്, 14 വരെയാണ് വാല്യൂ റേഞ്ച് ചെയ്യുന്നത്. ഈ പി എച്ച് വാല്യൂ വെച്ചാണ് നമ്മളൊരു സൊല്യൂഷന് അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് പി എച്ച് വാല്യൂ വെച്ച് ഒരു സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ, അതായത് ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ 7 കുറവാണെങ്കിൽ ആ സൊല്യൂഷന് അസിഡിക് ആയിരിക്കും. അതിനെ മറക്കരുത്, ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ ലെസ് ദാൻ 7 ആണെങ്കിൽ, അതായത് 7 കുറവാണെങ്കിൽ ആ സൊല്യൂഷൻ എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ബേസിക് ആവുന്നത് എപ്പോഴാണ്, ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ, ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ആ സൊല്യൂഷൻ ബേസിക് ആയിരിക്കും. ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ ലെസ് ദാൻ 7 ആവുമ്പോൾ സൊല്യൂഷന് അസിഡിക്കും. ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ, ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ആ സൊല്യൂഷൻ എന്താണ്, ബേസിക്. അസിഡിക് ആണ് ലെസ് ദാൻ 7, ബേസിക് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 7. അങ്ങനെയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ന്യൂട്രൽ ആവുന്ന എപ്പോഴും നോക്കാം. ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ 7 ഈക്വൽ ആണെങ്കിൽ ആ സൊല്യൂഷൻ എന്തായിരിക്കും, ന്യൂട്രൽ ആയിരിക്കും. അങ്ങനെ ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ 7 ഈക്വൽ ആണെങ്കിൽ ആ സൊല്യൂഷന് ന്യൂട്രൽ ആയിരിക്കും. അങ്ങനെ ആ മൂന്ന് കണ്ടീഷൻ ക്ലിയർ ആയല്ലോ. അസിഡിക് സൊല്യൂഷൻ വരുമ്പം പി എച്ച് ലെസ് ദാൻ 7 ആയിരിക്കും. അസിഡിക് സൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് ബേസിക് സൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് പി എച്ച് ഗ്രേറ്റർ ദാൻ 7, ബേസിക് ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 7 ആണ്. ന്യൂട്രൽ സൊല്യൂഷൻ ആകുമ്പോൾ പി എച്ച് ഈക്വൽ 7. ഇതിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണേ. പി എച്ച് ഓഫ് എ സോഫ്റ്റ് ഡ്രിങ്ക് ഈസ് 2.42. ഒരു സോഫ്റ്റ് ഡ്രിങ്കിന്റെ പി എച്ച് 2.42 ആണ്. Give nature of solution. അതായത് ഒരു സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ തന്നു 2.42, എന്നിട്ട് ആ സൊല്യൂഷന്റെ നേച്ചർ എന്താണെന്ന് ചോദിച്ചു. ആ സൊല്യൂഷന്റെ നേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ആ സൊല്യൂഷൻ അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന്. നമ്മുടെ പി എച്ച് വാല്യൂ 2.42 എന്ന് പറഞ്ഞാൽ പി എച്ച് ലെസ് ദാൻ 7, 7 കുറവാണ് 2.42 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സോഫ്റ്റ് ഡ്രിങ്ക് ഏത് നേച്ചർ ഉള്ളതാണ്, അസിഡിക് നേച്ചർ ഉള്ളത്. ഇത്തരം പി എച്ച് സ്കെയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി. എന്താണ് പി എച്ച് സ്കെയിൽ എന്ന് മനസ്സിലായി. ഒരു സൊല്യൂഷന്റെ പി എച്ച് ഡിഫൈൻ ചെയ്യാൻ മനസ്സിലായി. അതേപോലെ തന്നെ അസിഡിക് ആകുമ്പോൾ പി എച്ച് വാല്യൂ എത്രയാണ്, ബേസിക് ആകുമ്പോൾ എത്രയാണ്, ന്യൂട്രൽ ആകുമ്പോൾ പി എച്ച് വാല്യൂ എത്രയാണെന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻ എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. ഒന്ന് ഡിഫൈൻ പി എച്ച് ഓഫ് എ സൊല്യൂഷനും, രണ്ട് ഞാൻ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്ത ഈ ക്വസ്റ്റ്യനും. നമുക്കിനി ഈ പി എച്ചിൽ നിന്ന് പ്രോബ്ലംസ് എക്സാമിനേഷന് ചോദിക്കുന്നതാ. നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും പി എച്ചിൽ നിന്ന് ചോദിക്കുന്നത്. നമ്മളൊരു മൂന്ന് പ്രോബ്ലംസ് പി എച്ചിൽ നിന്ന് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആ മൂന്ന് പ്രോബ്ലം നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ആ മൂന്ന് പ്രോബ്ലം പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പി എച്ചിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ അടുത്തതായിട്ട് നമുക്ക് പി എച്ചിന്റെ പ്രോബ്ലംസ് ചെയ്യാതെ പി എച്ചിനെ ബേസ് ചെയ്തുള്ള ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണേ.
the concentration of hydrogen ion, the concentration of hydrogen ion in a soft drink is 3.8 into 10 raised to minus 3 molar. അതായത് ഒരു സോഫ്റ്റ് ഡ്രിങ്ക് എടുക്കുന്നു, ആ സോഫ്റ്റ് ഡ്രിങ്കിനകത്തുള്ള ഹൈഡ്രജൻ അയോൺ അതായത് എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 3.8 ഇൻറ്റു 10⁻³ മോളാർ. ഇവിടെ ക്യാപിറ്റൽ എം നമ്മൾ ഇടുവാണെങ്കിൽ മോളാർ എന്നാണ് വായിക്കുന്നത്. മോളാർ എന്ന് പറയുന്നത് കോൺസെൻട്രേഷന്റെ യൂണിറ്റ്, മൊളാരിറ്റി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ടേമിന്റെ യൂണിറ്റ് ആണ് ക്യാപിറ്റൽ എം എന്ന് പറയുന്ന മോളാർ. അതായത് ഒരു സോഫ്റ്റ് ഡ്രിങ്കിനകത്തുള്ള എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് കറക്റ്റ് ആയിട്ട് തന്നു 3.8 ഇൻറ്റു 10⁻³ മോളാർ. What is its pH? അങ്ങനാണെങ്കിൽ ആ സൊല്യൂഷന്റെ പി എച്ച് എത്രാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനകത്ത് എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ തന്നു, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ, കാരണം സ്ക്വയർ ബ്രാക്കറ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മളിത് വായിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്നാണ്. എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എത്ര ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? 3.8 ഇൻറ്റു 10⁻³ മോളാർ. 3.8 ഇൻറ്റു 10⁻³ മോളാർ. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷന്റെ പി എച്ച് കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇല്ല, ഡയറക്ട് ഇക്വേഷന് പി എച്ച് ഈക്വൽ, ഇവിടെ എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ അല്ലേ തന്നേക്കുന്നത്, അതുകൊണ്ട് തന്നെ പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? എച്ച് പ്ലസ്. എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷന് നമുക്കറിയാം 3.8 ഇൻറ്റു 10⁻³. ആ എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷന്റെ അവിടെ ആ കോൺസെൻട്രേഷൻ വാല്യൂ ആയിട്ടുള്ള 3.8 ഇൻറ്റു 10⁻³ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് ഓഫ് 3.8 ഇൻറ്റു 10⁻³. ഇനി നമുക്ക് ഈ ലോഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ വേണം. അതല്ലാതെ നമുക്ക് ലോഗരിതം ടേബിളൊക്കെ വെച്ചെടുക്കാം, അത് ബുദ്ധിമുട്ടാണ്. നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എക്സാമിനേഷൻ കൊണ്ടുപോകും, നിങ്ങൾ അതൊന്നും പേടി വേണ്ട. നമുക്കൊരു FX82MS, 82MSO 100MSO ഉള്ള ഒരു കാൽക്കുലേറ്റർ കൊണ്ടുപോയാൽ മതി. നമുക്ക് ആ കാൽക്കുലേറ്ററിനകത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് ലോഗ് എടുക്കാം. ലോഗ് എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ആദ്യം ഇവിടുത്തെ എന്ത് സൈൻ ഉണ്ട്? നെഗറ്റീവ് സൈൻ ഉണ്ട്. കാൽക്കുലേറ്ററിനകത്ത് നെഗറ്റീവ് സൈൻ ആദ്യം കൊടുക്കുക. അത് ലോഗിന് എൽഒജി എന്നുള്ള ഫംഗ്ഷൻ നമ്മുടെ കാൽക്കുലേറ്ററിനകത്ത് എൽഒജി എന്ന് തന്നെ കിടപ്പുണ്ട്, ലോഗ് എന്ന് പറഞ്ഞ് എൽഒജി ലോഗ് തന്നെ എടുക്കണം. കാരണം നമ്മുടെ കാൽക്കുലേറ്ററിനകത്ത് എൽഒജി ലോഗ് എന്നും ഉണ്ട്, എൽഎൻ എന്നുള്ള ലോഗും ഉണ്ട്. നമുക്കിവിടെ വേണ്ട എൽഒജി എന്നുള്ള ലോഗ് തന്നെ മൈനസ് കൊടുക്കുക, ലോഗ് കൊടുക്കുക. ലോഗ് കഴിഞ്ഞിട്ട് ആദ്യം ഒരു ബ്രാക്കറ്റ് കൊടുക്കണം. ആ ബ്രാക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ബ്രാക്കറ്റിനകത്ത് ഏത് വാല്യൂ കൊടുക്കേണ്ടത്? 3.8 ഇൻറ്റു 10⁻³. ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതുപോലെ തന്നെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുകയും വേണം. കാരണം ലോഗിനകത്ത് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ ലോഗ് കഴിഞ്ഞ് ബ്രാക്കറ്റിനുള്ളിലെ വാല്യൂസ് എന്ത് ചെയ്യാവുള്ളൂ? കൊടുക്കാവുള്ളൂ. പിന്നെ നമുക്ക് പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് ഓഫ് 3.8 ഇൻറ്റു 10⁻³. നമുക്കിവിടെ പി എച്ചിന്റെ വാല്യൂ, നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്കിന്റെ പി എച്ചിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 2.42 എന്നാണ് നമ്മുടെ പി എച്ചിന്റെ വാല്യൂ കിട്ടുന്നത്. നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്കിനകത്തുള്ള പി എച്ചിന്റെ വാല്യൂ കിട്ടി 2.42. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ ഡയറക്റ്റ് തന്നു ക്വസ്റ്റ്യനകത്ത്. പി എച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്നുള്ള രീതിയിൽ പി എച്ച് കണ്ടുപിടിക്കാം. നമുക്കിവിടെ പി എച്ചിന്റെ വാല്യൂ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 2.42. ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടായിരുന്നു, ഐഡന്റിഫൈ വാട്ട് ഇസ് ഇറ്റ്സ് പി എച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ അതിലൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ദ സോഫ്റ്റ് ഡ്രിങ്ക്, അല്ലെങ്കിൽ ചോദിക്കുക ഐഡന്റിഫൈ ദ നേച്ചർ ഓഫ് ദ സൊല്യൂഷൻ എന്ന് ചോദിക്കാം. നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് എന്ന് പറഞ്ഞ സൊല്യൂഷന്റെ പി എച്ച് ആണ് 2.42 എന്ന് പറഞ്ഞാൽ നമ്മുടെ പി എച്ച് വാല്യൂ ഏതിനേക്കാൾ കുറവാ? 7നേക്കാൾ കുറവാ. പി എച്ച് വാല്യൂ ലെസ് ദാൻ 7 ആ. അതുകൊണ്ട് തന്നെ നമ്മുടെ സോഫ്റ്റ് ഡ്രിങ്ക് ഏത് നേച്ചർ ഉള്ളതാണ്? അസിഡിക് നേച്ചർ ഉള്ളതാണ്. കാരണം 2.42 എന്ന് പറയുന്നത്
2.42 വന്നാൽ pH വാല്യൂ ഏതിനേക്കാൾ കുറവാ സെവനേക്കാൾ കുറവാ അങ്ങനെ pH വാല്യൂ സെവനേക്കാൾ കുറവാണെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലാക്കും അസിഡിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലാവും ഇനി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ എന്തായിരുന്നു ഡയറക്ട് ഇക്വേഷൻ എടുക്കുക pH equal negative ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ് എച്ച് പ്ലസ് എന്
ചോദ്യം ചെയ്യാതെ പിഎച്ചിനെ ബേസ് ചെയ്തുള്ള രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാതെ ദ പിഎച്ച് ഓഫ് വിനിഗർ, നമ്മുടെ വിനാഗിരി ആണ് വിനിഗർ എന്ന് പറയുന്നത്. ദ പിഎച്ച് ഓഫ് വിനിഗർ ഈസ് 5. വിനെഗറിന്റെ പി എച്ച് നമുക്ക് തന്നു, വിനിഗറിന്റെ പി എച്ച് എത്രയാണ്? 5. എന്നിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ ഇൻ ഇറ്റ്. അതായത് ഒരു വിനിഗർ, ഒരു സാമ്പിൾ ഓഫ് വിനിഗർ തന്നു, ആ വിനിഗറിന്റെ അവർ തന്നിരിക്കുന്ന വിനിഗറിന്റെ പി എച്ച് വാല്യൂ 5 എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ വിനെഗറിനകത്തുള്ള എച്ച് പ്ലസ് അയോണായിട്ടുള്ള ഹൈഡ്രജൻ അയോണിന്റെ എന്ത് കണ്ടുപിടിക്കണം? കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. ഇവിടെ പി എച്ച് തന്നു 5, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? എച്ച് പ്ലസ്, അതായത് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കണം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിന്ന് നേരെ തിരിച്ചാണ് ക്വസ്റ്റ്യൻ വന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ തന്നു, നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? പി എച്ച് കണ്ടുപിടിച്ചു. ഇവിടെ ക്വസ്റ്റ്യൻ നേരെ ഒന്ന് തിരിച്ചു തന്നു, പി എച്ച് തന്നു, തിരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുക. നമ്മൾ ഏത് ഇക്വേഷൻ തന്നെ എടുക്കണം? പി എച്ചിന്റെ ഇക്വേഷൻ തന്നെ എടുക്കുക. പി എച്ചിന്റെ ഇക്വേഷൻ എന്താണ്? പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ്. പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്? എച്ച് പ്ലസ് എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുത്തു. നമ്മുടെ പി എച്ച് വാല്യൂ എത്രയായിരുന്നു? 5. അതായത് നമ്മുടെ പി എച്ച് വാല്യൂ എത്ര നമുക്കറിയാം? 5 ആണെന്നറിയാം. അങ്ങനെ പി എച്ച് വാല്യൂ 5 ആയപ്പോൾ നമുക്ക് നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ 5 എന്ന് എടുക്കാമല്ലോ. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സൊല്യൂഷൻ പി എച്ചിന്റെ ഇക്വേഷൻ ആണ് പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്നുള്ളത്. നമ്മുടെ പി എച്ച് വാല്യൂ എത്ര? 5. എന്നിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ പി എച്ചിന്റെ പൊസിഷനില് പി എച്ച് വാല്യൂ ആയിട്ടുള്ള എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം? 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ പി എച്ച് നമ്മൾ 5 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അത്രയും ക്ലിയർ ആയല്ലോ. അതെ, ഇപ്പൊ നമുക്ക് പറയാം നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? പി എച്ച് വാല്യൂ ആയിട്ടുള്ള 5നോട് ഈക്വൽ ആണെന്ന് മനസ്സിലായി. നമ്മൾ താഴെ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ 5. നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടുപിടിക്കണം? എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്ന് പറയുന്നതാണ് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയുന്നത്? 5നോട് ഈക്വൽ ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിന്റെ വാല്യൂ, ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈൻ അപ്പുറത്തോട്ട് കൊണ്ടുവരുന്നു ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ -5 എന്ന് വരുന്നു. ക്ലിയർ ആയി? കാരണം നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ആണ് 5. അത്രയും ക്ലിയർ ആയല്ലോ. അങ്ങനെയാണെങ്കിൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിന്റെ വാല്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈൻ റൈറ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യുക? കൊടുക്കുക. നെഗറ്റീവ് സൈൻ റൈറ്റ് സൈഡിലോട്ട് കൊടുത്തു. ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ -5. നമുക്ക് എന്തിന്റെ വാല്യൂ ആണ് കിട്ടണ്ടേ? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിന്റെ വാല്യൂ അല്ല കിട്ടേണ്ടത്, എന്തിന്റെ വാല്യൂ? കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിന്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ലോഗിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരണം? റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ അവിടെ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസിന്റെ വാല്യൂ കിട്ടത്തുള്ളൂ. ലോഗ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോൾ ലോഗ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ മാറുന്നത് ആന്റി ലോഗ് ആയിട്ടാണ്. മറക്കരുത്, നമ്മുടെ ലോഗിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഈ ലോഗ് എന്നുള്ള ഫംഗ്ഷന് എന്തായിട്ട് മാറും? ആന്റി ലോഗ് ആയിട്ട് മാറും. എന്തായിട്ട് മാറുന്നു? ആന്റി ലോഗ് ആയിട്ട് മാറുന്നു. നമുക്കിവിടെ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ ലോഗ് ഓഫ് -5 എന്ന് എഴുതരുത്, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ ആന്റി ലോഗ് ഓഫ് മൈനസ്
ഫൈൻ ക്ലിയർ ആയല്ലോ ഇത് നമ്മുടെ മനസ്സിലോട്ട് വരുന്നു എങ്ങനെ ആന്റിലോഗ് കണ്ടുപിടിക്കുന്നത് ആന്റിലോഗ് കണ്ടുപിടിക്കാൻ ശ്രദ്ധിച്ചിരിക്കണം നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്ററിനകത്ത് നമ്മൾ ആദ്യം ഷിഫ്റ്റ് പ്രസ് ചെയ്യണം ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ എൽഒജി ലോഗ് പ്രസ് ചെയ്യുമ്പോഴാണ് ഷിഫ്റ്റ് ലോഗ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ആന്റിലോഗ് കിട്ടുന്നത് അതായത് എല്ലാവർക്കും തെറ്റുന്ന ഒരു സംഭവമുണ്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്യും അന്നിട്ട് എൽഒജി പ്രസ് ചെയ്യും ഷിഫ്റ്റ് ലോഗ് പ്രസ് ചെയ്യും അങ്ങനെ നമുക്ക് ഇവിടെ കാൽക്കുലേറ്ററിനകത്ത് ആന്റിലോഗ് എന്നല്ല എഴുതി വരുന്നത് കാൽക്കുലേറ്ററിനകത്ത് വരുന്നത് ഇങ്ങനെ എല്ലും നമ്മുടെ സ്ക്വയർ പോലെ ഇങ്ങനെ ഒരു ഓയുവാണ് വരുന്നത് ഇതാണ് ആന്റിലോഗ് എന്ന് പറയുന്നത് കാരണം ആന്റിലോഗ് സിമ്പിൾ ഇങ്ങനെയാണ് നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ കിട്ടുന്നത് എല്ലും കിട്ടും സ്ക്വയർ പോലെ ഒരു ഓയു പോലെ സംഭവം വരും ക്ലിയർ ആയാലോ ഇതാണ് ആന്റിലോഗ് ഇത് കണ്ടത് ആന്റിലോഗ് അല്ലെന്ന് വിചാരിക്കരുത് ആന്റിലോഗ് എന്ന് എഴുതി കാണിക്കത്തില്ല ഇങ്ങനെ നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്ററിൽ കാണിക്കപ്പെടും പിന്നെ നമ്മൾ ഇത് ആന്റിലോഗ് എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ ഷിഫ്റ്റ് ലോഗ് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ സയന്റിഫിക് കാൽക്കുലേറ്റർ ആര് വന്നു ആന്റിലോഗ് വന്നു എന്നിട്ട് നമുക്ക് ആന്റിലോഗ് വന്നു കഴിയുമ്പോൾ ബ്രാക്കറ്റ് കൊടുക്കണം മൈനസ് ഫൈവ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് കൊടുക്കണം എന്താ മൈനസ് ഫൈവ് എന്നിട്ട് ബ്രാക്കറ്റ് എന്ത് ചെയ്യണം ക്ലോസ് ചെയ്യണം ലോഗ് ആണെങ്കിലും ആന്റിലോഗ് ആണെങ്കിലും ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനുള്ളിലെ വാല്യൂ എന്ത് ചെയ്യാവുള്ളൂ കൊടുക്കാവുള്ളൂ എന്നിട്ട് നമുക്ക് ഇവിടെ എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റർ തന്നെ കിട്ടും എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ കിട്ടുന്നതാണ് 1 × 10⁻¹ എന്നുള്ളത് എച്ച് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ 1 × 10⁻¹ എന്ന് കിട്ടും 1 × 10⁻¹ എന്ന് കിട്ടും നമുക്ക് ഈ എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റ് കൊടുക്കണം പി എച്ച് പ്രത്യേകിച്ച് യൂണിറ്റ് ഒന്നുമില്ല പി എച്ച് എന്ന് യൂണിറ്റ് ഇല്ല കാരണം പി എച്ച് ഒരു വാല്യൂ മാത്രമോ ഒരു നമ്പർ മാത്രമോ പക്ഷെ എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ യൂണിറ്റ് ഉണ്ട് നമുക്ക് ഇവിടെ എച്ച് പ്ലസ് അയോണിന്റെ വാല്യൂ കിട്ടിയത് 1 × 10⁻¹ എന്നാണ് കിട്ടിയത് നമുക്ക് ഇവിടെ യൂണിറ്റ് ക്യാപിറ്റൽ എം എന്നാണ് കൊടുത്തേക്കുന്നത് കാരണം കോൺസെൻട്രേഷൻ നമ്മൾ എക്സ്പ്രസ് ചെയ്ത യൂണിറ്റ് ആണ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് ഈക്വൽ 1 × 10⁻¹ മോളാർ ക്ലിയർ ആയാലും ക്യാപിറ്റൽ എം കൊടുത്താൽ മോളാർ എന്നാണ് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ ഈ രണ്ട് ക്വസ്റ്റ്യന് നമ്മുടെ എൻ സി ആർ ടി ഉള്ള ക്വസ്റ്റൻ തന്നെ ഈ രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒത്തിരി ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ് അതൊക്കെ മൂന്നാമത് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യണം ആ മൂന്നാമതുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലെ ക്വസ്റ്റ്യൻ പക്ഷെ എക്സാമിനേഷൻ രണ്ടു വട്ടം ചോദിച്ചിട്ടുണ്ട് അതിന് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അടുത്ത ഫോക്കസ് ഏരിയ ആയിട്ടുള്ള ബഫർ സൊല്യൂഷനിലേക്ക് പോകാൻ അതിന് പി എച്ചിനെ ബേസ് ചെയ്തുള്ള മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാതെ പി എച്ചിനെ ബേസ് ചെയ്തുള്ള മൂന്നാമത്തെ പ്രോബ്ലം ചെയ്യാം ആദ്യത്തെ രണ്ട് പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലം ആണ് പക്ഷെ ഈ പ്രോബ്ലം എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ പി എച്ചിന് മൂന്ന് പ്രോബ്ലം ആ ചെയ്യിപ്പിച്ചേക്കുന്നത് ആ മൂന്ന് പ്രോബ്ലം ഇമ്പോർട്ടന്റ് ആണ് എക്സാമിനേഷന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ആണ് അങ്ങനെ ആ മൂന്നാമത്തെ പ്രോബ്ലം ഡിഫിക്കൽട്ട് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യിപ്പിക്കാം ശ്രദ്ധിച്ചിരിക്കുക അതിന് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞ് സിമ്പിൾ ആയിട്ട് ചെയ്യിപ്പിക്കാം കാൽക്കുലേറ്റ് പി എച്ച് ഓഫ് കാൽക്കുലേറ്റ് ദ പി എച്ച് നമുക്ക് മനസ്സിലായി പി എച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണ് കാൽക്കുലേറ്റ് ദ പി എച്ച് ഓഫ് 0.01 molar അസെറ്റിക് ആസിഡ് 0.01 molar അസെറ്റിക് ആസിഡിന്റെ പി എച്ച് കണ്ടുപിടിക്കുക അതായത് അസെറ്റിക് ആസിഡിന്റെ പി എച്ച് കണ്ടുപിടിക്കുക ആ അസെറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.01 molar ഇവിടുത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ഈ പി എച്ച് കണ്ടുപിടിക്കാനുള്ള ഈ ക്വസ്റ്റ്യൻ നോർമൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറിയനെ ഇവർ ഈ തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ ആയിട്ടുള്ള 0.01 molar എന്നുള്ള ഈ കോൺസെൻട്രേഷൻ നമ്മുടെ അസെറ്റിക് ആസിഡിനകത്തുള്ള എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷനോ അതല്ലെങ്കിൽ എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ അതല്ലെങ്കിൽ എച്ച് ത്രീയോ പ്ലസ് എന്ന് പറയുന്ന ഹൈഡ്രോണിയം അയോണിന്റെ കോൺസെൻട്രേഷനോ ആയിരുന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു അത് തന്നിരിക്കുന്ന കോൺസെൻട്രേഷന് എച്ച് പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷനോ അതല്ലെങ്കിൽ എച്ച് ത്രീയോ പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷനോ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സിമ്പിൾ ആയിട്ട് ചെയ്യാമായിരുന്നു കാരണം പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് പ്ലസ് എന്നോ അല്ലെങ്കിൽ പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീയോ പ്ലസ് എന്നോ എഴുതിയിട്ട് ഈ എച്ച് ത്രീയോ പ്ലസിന്റെ കോൺസെൻട്രേഷൻ അവിടെ 0.01 molar എന്നങ്ങ് കൊടുത്താൽ മതിയായിരുന്നു പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് അസെറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ 0.01 എന്നുള്ളത് അതല്ലാതെ അസെറ്റിക് ആസിഡിനകത്തുള്ള എച്ച് പ്ലസിന്റെയോ എച്ച് ത്രീയോ പ്ലസിന്റെയോ കോൺസെൻട്രേഷൻ അല്ല 0.01 എന്നുള്ളത്
അന്നേരം നമ്മൾ ചെയ്യേണ്ടത് ഇവരിൽ തന്നിരിക്കുന്ന അസെറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷനിൽ നിന്ന് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എച്ച് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. നമുക്ക് ഇവിടെ അസെറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷനിൽ നിന്ന് എച്ച് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാനാണ് അവര് ക്വസ്റ്റ്യനകത്ത് മറ്റൊരു വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഈ അസെറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ എന്നുള്ള വാല്യൂ, അസെറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ആയിട്ടുള്ള ആൽഫ വാല്യൂ തന്നിട്ടുണ്ട്. ശരിക്കും ഡിഗ്രി ഓഫ് അയോണൈസേഷൻ ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിരുന്നു, പക്ഷെ അതെല്ലാം ഫോക്കസ് ഏരിയ നിന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സിലബസിൽ നിന്ന് മാറ്റിയാണ് ഫോക്കസ് ഏരിയ വന്നേക്കുന്നത്. പക്ഷെ ഇത് ഫോക്കസ് ഏരിയ ഇല്ലെന്ന് പറഞ്ഞാലും ഈ പ്രോബ്ലം ചോദിക്കാം, കാരണം പി എച്ച് എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മുടെ ഫോക്കസ് ഏരിയക്കകത്ത് ഉള്ളത്. ഈ അസെറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് അയോണൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ആൽഫായ ആൽഫ വാല്യൂ തന്നിട്ടുണ്ട് 0.045. അങ്ങനെ നമുക്ക് ആൽഫ വാല്യൂ നിന്ന് എച്ച് ത്രീ ഒ പ്ലസ് അയോണിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, കോൺസെൻട്രേഷൻ ഓഫ് എച്ച് ത്രീ ഒ പ്ലസ് ഈക്വൽ സി ആൽഫ. ഈ സി എന്ന് പറയുന്നത് ആ സൊല്യൂഷന്റെ കോൺസെൻട്രേഷന്. ഇവിടുത്തെ സൊല്യൂഷൻ ആരാ, അസെറ്റിക് ആസിഡ്. ആ അസെറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആണ് സി. സി ആണ് 0.01. ആൽഫ എന്ന് പറയുന്നത് ഈ അസെറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ വാല്യൂ. ആൽഫ അസെറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ വാല്യൂ ആണ്. അസെറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ വാല്യൂ ആൽഫ വാല്യൂ 0.045 ആണ്. എച്ച് ത്രീ ഓ പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാം ഏത് ഇക്വേഷൻ വെച്ചാ, സി ആൽഫ വെച്ച്. സി അസെറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷൻ ആയിട്ടുള്ള 0.01, ആൽഫ അസെറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ആയിട്ടുള്ള 0.045. നമുക്ക് ഇവിടെ 0.01 × 0.045 എന്ന് വരും. നമുക്ക് എക്സ് ത്രീ ഓ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ എക്സ് ത്രീ ഓ പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുന്നതാണ് 4.5 × 10⁻⁴ മോളാർ എന്നുള്ളത്. 4.5 × 10⁻⁴ മോളാർ എന്നുള്ളത് ക്ലിയർ ആയല്ലോ. നമുക്ക് ഇവിടെ ഇവിടെ മോളാർ കൊടുക്ക. ഇപ്പൊ നമുക്ക് 0.01 × 0.045 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ കിട്ടുന്ന വാല്യൂ ആണ് 4.5 × 10⁻⁴ എന്നുള്ളത്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ഇത് കോൺസെൻട്രേഷൻ 4.5 × 10⁻⁴ എന്ന് പറയുന്നത് എച്ച് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആയതുകൊണ്ടാണ് നമ്മളിവിടെ യൂണിറ്റ് ക്യാപിറ്റൽ എം ആയിട്ടുള്ള മോളാർ കൊടുത്തേക്കുന്നത്. കാരണം കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ്, മോളാർ. ഇവിടെ നമുക്ക് എക്സ് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കിട്ടി ഏത് ഇക്വേഷൻ വെച്ചാ, സി ആൽഫ എന്നുള്ള ഇക്വേഷൻ വെച്ച്. എക്സ് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പി എച്ച് നമുക്ക് കണ്ടുപിടിക്കാം. പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ത്രീ ഒ പ്ലസ്. പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എന്താണ്, എക്സ് ത്രീ ഒ പ്ലസ്. ഒന്ന് എച്ച് പ്ലസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എക്സ് ത്രീ ഒ പ്ലസ് എന്ന് എഴുതാം. ഇവിടെ എക്സ് ത്രീ ഒ പ്ലസ് എന്ന് എഴുതിയാൽ മതി, കാരണം സി ആൽഫയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സി ഇൻറ്റു ആൽഫ എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എക്സ് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ ആണ്. അങ്ങനെയാണ് പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് എക്സ് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് എത്ര, നെഗറ്റീവ് ലോഗ് ഓഫ് 4.5 × 10⁻⁴. നമുക്ക് ആദ്യം ഡയറക്റ്റ് കൊടുക്കാം, അത് നെഗറ്റീവ് സൈൻ കൊടുക്കാം, നെഗറ്റീവ് ലോഗ് അതിന്റെ ബ്രാക്കറ്റിനുള്ളിൽ വേണം 4.5 × 10⁻⁴ എന്ന് കൊടുക്കാൻ. ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് തരണം. നമുക്ക് ഇവിടെ പി എച്ച് വാല്യൂ, പി എച്ച് ഈക്വൽ നെഗറ്റീവ് ലോഗ് ഓഫ് 4.5 × 10⁻⁴ എന്ന് വരുമ്പോൾ നമുക്ക് ഇവിടെ പി എച്ച് വാല്യൂ വരുന്നതാണ് 3.346. നമ്മുടെ അസെറ്റിക് ആസിഡിന്റെ സൊല്യൂഷന്റെ പി എച്ച് വാല്യൂ ആണ് 3.346 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അസെറ്റിക് ആസിഡിന്റെ കോൺസെൻട്രേഷനും അസെറ്റിക് ആസിഡിന്റെ ഡിഗ്രി ഓഫ് അയണൈസേഷനും വെച്ച് എച്ച് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ചു സി ആൽഫ ഉപയോഗിച്ച്. ആ സി ആൽഫ ഉപയോഗിച്ച് എച്ച് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ കണ്ടു. ആ എക്സ് ത്രീ ഒ പ്ലസിന്റെ കോൺസെൻട്രേഷൻ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, പി എച്ച് കണ്ടുപിടിച്ചു. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ. നമ്മുടെ പി എച്ച് ഡീറ്റെയിൽ ആയിട്ട് പി എച്ച് നമ്മൾ ഫോക്കസ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തുള്ള പ്രോബ്ലം സെക്ഷനും എടുത്തിട്ടുണ്ട്. അത്രയും ക്ലിയർ ആയി. ഇനി നമുക്കിനി അടുത്ത എടുക്കാനുള്ള ഫോക്കസ് ഏരിയയാണ് ബഫർ സൊല്യൂഷൻ. എന്ത് സൊല്യൂഷൻ ആണ്, ബഫർ സൊല്യൂഷൻ.